നമസ്കാരം. കൊച്ചിക്കടുത്ത് ചെറിയൊരു ദ്വീപ് രൂപപ്പെടുകയാണെന്ന് റിപ്പോർട്ടുകൾ. നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ ദ്വീപ് ഗൂഗിൾ മാപ്പ് സാറ്റലൈറ്റ് ഇമേജിൽ വ്യക്തമായി കാണാമെന്നാണ് പറയുന്നത്. കിഡ്നി ബീൻ ആകൃതിയിലാണ് ദ്വീപ് രൂപപ്പെട്ടിരിക്കുന്നത്. വെസ്റ്റേൺ കൊച്ചിയുടെ പകുതിയോളം വലിപ്പമുള്ള ദ്വീപാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മാപ്പിൽ കാണിക്കുന്നതല്ലാതെ കടലിൽ അത്തരമൊരു ദ്വീപ് രൂപപ്പെട്ടതായി കാണുന്നില്ല. ഇത് വെള്ളത്തിനടിയിൽ ഉയർന്നു നിൽക്കുന്ന മണൽത്തിട്ട ആയിരിക്കാമെന്നാണ് ചിലർ പറയുന്നത്. അതോടൊപ്പം വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ദ്വീപായി ഗൂഗിൾ മാപ്പ് സാറ്റലൈറ്റ് ഇമേജിൽ കാണുന്ന ഭാഗം വെള്ളത്തിനടിയിലായിരിക്കാമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ഉദ്യോഗസ്ഥർക്ക് അയച്ച കത്തിൽ ചെല്ലാനം കാർഷിക ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഇക്കാര്യം ആദ്യമായി ഉന്നയിച്ചത്. ഈ മേഖലയിലെ തീരപ്രദേശത്തെ മണ്ണൊലിപ്പ് സംബന്ധിച്ച കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ഇതിനകം തന്നെ ഇക്കാര്യം പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ചെല്ലാനം കാർഷിക ടൂറിസം ഡെവലപ്മെന്റ് പ്രസിഡന്റ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ തിട്ട രൂപപ്പെടുന്നതിന്റെ കാരണങ്ങൾ, കടൽ പ്രവാഹത്തിലും കടൽ ആക്രമണത്തിലും ഇത് വഹിക്കുന്ന പങ്ക്, ഈ മണൽ ശേഖരം ഉപയോഗിച്ച് ചെല്ലാനം പഞ്ചായത്തിൽ കൃത്രിമ തീരദേശ പോഷണത്തിനുള്ള സാധ്യത തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ്. കടലിൽ ഇത്തരമൊരു ദ്വീപിന് സമാനമായ തിട്ട രൂപപ്പെട്ടതിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് പഠനങ്ങൾ നടത്തണമെന്നും ജലപ്രവാഹത്തിലും തീരദേശത്തെ മണ്ണൊലിപ്പിലും ഇത് എന്ത് പങ്കുവഹിക്കുന്നുവെന്നും ഈ മണൽത്തിട്ട ചെല്ലാനത്തിലെ കൃത്രിമ തീരസംരക്ഷണത്തിനായി ഉപയോഗിക്കാമോ എന്നും പഠനങ്ങൾ നടത്തണമെന്നും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന് ചെല്ലാനം കാർഷിക ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി നൽകിയ കത്തിൽ പറയുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് അണ്ടർ വാട്ടർ ദ്വീപിനെക്കുറിച്ച് ഗൂഗിൾ മാപ്പ് സാറ്റലൈറ്റിൽ കാണുന്ന ആകൃതിയല്ലാതെ മറ്റൊരു കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. ദ്വീപ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ദ്വീപിന്റെ ഘടനയും അതിന് കാരണമായ ഘടകങ്ങളും പഠിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ദ്വീപല്ല, മണൽത്തിട്ട രൂപപ്പെട്ടത് മാത്രമാണെന്നും അധികം വളരാൻ സാധ്യതയില്ലെന്നും ചിലർ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ ആശ്ചര്യത്തോടെയാണ് ഗൂഗിൾ മാപ്പ് സാറ്റലൈറ്റ് ഇമേജിൽ മാത്രം കാണുന്ന കടലിലെ ദ്വീപിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നതും. എന്നാൽ വിദഗ്ധരുടെ കൂടുതൽ നിരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. മണൽത്തിട്ട രൂപപ്പെട്ടത് തീരദേശത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന കാര്യമാണ് ഇനി കൂടുതൽ വിശദമായി പഠിക്കേണ്ടത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പുറത്തറിയാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമൈനുസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമേ ചാനലിലൂടെ തിരിച്ചുവരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.